ഹായ്, അങ്ങനെ യു പി എസ് എക്സാം കഴിഞ്ഞു. അപ്പം അതിൻ്റെ ഒരു റിവ്യൂ ആണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് ഏകദേശം വരാൻ പോകുന്ന ഒരു കട്ട് ഓഫ് എൻ്റെ ഒരു ചിന്ത എന്നുള്ളതാണ്. എപ്പോഴും ശരിയാവണമെന്നില്ല, മുന്നനുഭവങ്ങളിൽ പലതവണ തെറ്റിയിട്ടുണ്ട്, പലതവണ ശരിയായിട്ടുണ്ട്. 50-60% ശരിയാവാറുണ്ട്, അതേപോലെ തന്നെ ചിലപ്പോൾ തെറ്റാറുമുണ്ട്. അപ്പോൾ ശരിയാകുന്ന സമയത്ത് അതിന് പൂച്ചെണ്ടോ പൂമാലകളോ ഞാൻ നിങ്ങളോട് ചോദിക്കാറില്ല. അതുകൊണ്ട് തന്നെ തെറ്റാകുന്ന സമയത്തുള്ള കല്ലേറിട്ട് എന്നെ ബാധിക്കുകയില്ല. ഞാനിത് എല്ലാ വീഡിയോ ചെയ്യുന്ന സമയത്തും ഈ ഒരു കട്ട് ഓഫ് വീഡിയോ ചെയ്യുന്ന സമയത്തും നിങ്ങളോട് പറയുന്നതാണ്. പക്ഷെ എന്നോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ഉദ്യോഗാർത്ഥികളുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പരീക്ഷ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സിലബസ് അനുസരിച്ചിട്ട് എൻ സി എ റിക്രൂട്ട്മെന്റുകൾ 4-5 എക്സാമുകൾ മുമ്പ് പലതവണയായിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിലബസ് വെച്ചുള്ള അതേ പരീക്ഷകൾ നടന്നിട്ടുള്ളതിനാൽ അതേപോലെ തന്നെയുള്ളൊരു പരീക്ഷയാണ് ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ കഴിഞ്ഞ എൻ സി എ പരീക്ഷകളുടെ ഒക്കെ അതേ നിലവാരത്തിലേക്ക് ഈ പരീക്ഷ എത്തിയിട്ടില്ല. പക്ഷേ നിങ്ങൾ കൂടുതൽ ആളുകളും ഈ ഒരു എക്സാം എഴുതിയിട്ടുണ്ടാവുള്ളൂ. ആ പരീക്ഷ എഴുതിയവർ വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. ആ പരീക്ഷകൾ ഓരോന്നും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റുകളാണല്ലോ. അപ്പോൾ അത് എഴുതിയവർ വളരെ കുറച്ച് പേരെ ഉണ്ടാവും. അതൊക്കെ എഴുതിയ ആളുകളെ സംബന്ധിച്ച് ഇത് വളരെ എളുപ്പമായിരിക്കും. അല്ലാത്തവരെ സംബന്ധിച്ച് ഇതൊരു എന്താണ് എൽ പി യു പി പരീക്ഷ എന്ന് നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എൽ പി യു പി എഴുതി നേരിട്ട് ഈ പ്രാവശ്യത്തെ ഇത് എഴുതാൻ വന്ന ആളുകളെ സംബന്ധിച്ചതൊരു ടഫ് എക്സാമും ആയിരിക്കും. അതേസമയം ഈ എൻ സി എയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നന്നായിട്ട് പരിശോധിച്ച ആളുകളെ സംബന്ധിച്ച് എന്താണ് എളുപ്പമായിട്ടാണ് തോന്നുക. എളുപ്പം മീൻസ് അതിനേക്കാൾ താരതമ്യേന എളുപ്പം എന്നുള്ളതാണ്. അല്ലാതെ പരീക്ഷ എളുപ്പമെന്നുള്ളതാണ് സാറ് പറയുന്നത് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് കടുപ്പമായതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും വിചാരിച്ച് പോകണ്ട. ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് എളുപ്പമാണ് എന്നുള്ളതാണ്. അതായത് മറ്റുള്ള എൻ സി എ റിക്രൂട്ട്മെന്റുകളിലൊക്കെ ഈ പുതിയ പാറ്റേൺ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പും അല്ല ആ പല രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വളരെയധികം ചോദ്യങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. അതും നല്ല ടഫായിട്ട് ഗ്രാഫൊക്കെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ് സോഷ്യൽ സയൻസ് ബേസിക് സയൻസ് ഏരിയയിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും ഒരു പുതിയ രീതിയിലുള്ള പുതിയ പാറ്റേൺ ചോദ്യങ്ങളില്ലായിരുന്നു. സൈക്കോളജിയിൽ അല്ലേ വളരെ കുറച്ച് ചോദ്യങ്ങൾ വന്നു എന്നുള്ളതല്ലാതെ സൈക്കോളജിയിൽ ഒരു 6 ചോദ്യങ്ങൾ അല്ലേ, ഒരു 6 ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് വന്നിട്ടുണ്ട്. മലയാളത്തിൽ ഒരു ചോദ്യവും, അങ്ങനെ 7 ചോദ്യങ്ങൾ മാത്രമാണ് അത്തരം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് സമയത്തിന്റെ പ്രശ്നവും കാര്യമായി നിങ്ങൾക്ക് നേരിട്ടുണ്ടാവില്ല. പിന്നെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എൽ പി എസ് എ അല്ലെങ്കിൽ കഴിഞ്ഞ യു പി എസ് എ പരീക്ഷ എഴുതിയ ആളുകൾ ഇതിനിടയിലുള്ള ഈ സംഭവങ്ങളൊന്നും കാര്യമായിട്ട് നോക്കാതെ പി എസ് സിക്ക് അപ്രോച്ച് ചെയ്തപ്പോൾ ഈ ഒരു പരീക്ഷ അപ്രോച്ച് ചെയ്തപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നല്ല കടുപ്പായി മാറിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ കാര്യങ്ങളിലൂടെ ഓരോ ഏരിയകളിലൂടെ ഒന്ന് കടന്നു പോകാം. നമുക്ക് ചരിത്രത്തിൽ 10 ചരിത്രവും 2 അവിടെ നിന്നുള്ള കറണ്ട് അഫേഴ്സും, അങ്ങനെ 12 നിങ്ങൾക്ക് സിലബസിൽ വെയിറ്റേജ് പറഞ്ഞിട്ടുള്ളത്. ആ വെയിറ്റേജ് കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട്. 10 വന്നു, 2 കറണ്ട് അഫേഴ്സും വന്നിട്ടുണ്ട്. 10 ചരിത്രം വന്നതിൽ ഇത് എൽ പി എസ് സി കാർക്ക് ഗുണം ചെയ്യും കേട്ടോ. ഈ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് നന്നായിട്ട് പഠിക്കാൻ പറ്റും, കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് കേട്ട് പോവുക. കേട്ടോ, ഇവിടെ കേരളത്തിൽ നിന്ന് 5 ചോദ്യങ്ങൾ, ഇന്ത്യ ചരിത്രം 3 ചോദ്യം, ലോകം 2, ഈ രീതിയിലാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെയൊക്കെ തന്നെയാണ് വരിക. ബ്ലൂ പ്രിന്റ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് ഏകദേശം ഈ ഒരു രീതിയിലാണ് വരിക. ബ്ലൂ പ്രിന്റ് നല്ല രീതിയിൽ ഉപയോഗപ്പെട്ടു എന്ന് പറഞ്ഞ കുറേ പേരുണ്ട്. അവരെല്ലാവർക്കും ഉപകാരപ്പെട്ടതിൽ വളരെയധികം സന്തോഷം. ഞാൻ പറഞ്ഞത് അതേപോലെ തന്നെ അല്ലേ, ഈ ലോകചരിത്രമൊക്കെ ഈ ചാപ്റ്ററിൽ നിന്നാണ് 2 ചോദ്യം വരിക എന്ന് പറഞ്ഞാൽ ആ ചാപ്റ്ററിൽ തന്നെ വന്നിട്ടുണ്ട്. കൃത്യമായിട്ട് അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ഒരു ചാപ്റ്റർ മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ഒന്നും അതിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉറപ്പിക്കാവുന്ന കുറേ ചാപ്റ്റർ ഉണ്ടെന്നുള്ള വിവരങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. ആ ചാപ്റ്റർ നിന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു, നിങ്ങൾക്ക് മാർക്കുകൾ കിട്ടി എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ 2 അവിടെ കറണ്ട് അഫേഴ്സ് വന്നിരിക്കുന്നത് ചരിത്രമായിട്ട് ബന്ധപ്പെട്ട്. അതിൽ ബഹിരാകാശ ഗവേഷണം എന്നുള്ള ഏരിയ എന്നുള്ള 2 ചോദ്യങ്ങളാണ് കറണ്ട് അഫേഴ്സ് വന്നിരിക്കുന്നത്. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ശാസ്ത്ര സാങ്കേതിക മേഖല, ബഹിരാകാശ ഗവേഷണം, ആ 2 ഏരിയ ആണുള്ളത്. അവിടെ കറണ്ട് അഫേഴ്സ് ചോദ്യത്തിന് സാധ്യത കൂടുതലുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ബ്ലൂ പ്രിന്റിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ടോപ്പിക് എന്താണ്, ബഹിരാകാശ ഗവേഷണമാണ്. ഞാൻ 3 തന്നിരിക്കുന്ന ടോപ്പിക് അതാണ്. അവിടെ നിന്നാണ് 2 ചോദ്യവും വന്നിരിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഈ മൊത്തം 12 ചോദ്യങ്ങളെ നമുക്ക് നോക്കുകയാണെങ്കിൽ അതിൽ 5 ചോദ്യങ്ങൾ വളരെ ഈസി ചോദ്യങ്ങളാണ്. ദെൻ ബാക്കിയുള്ള 5 ചോദ്യങ്ങൾ കുറച്ചൊരു ആവറേജ് അല്ലേ, ആവറേജ് ടൈപ്പ് ചോദ്യങ്ങളാണ്. ദെൻ അബവ് ആവറേജ് കുറച്ചൊരു ടഫ്നെസ് ഉള്ള ചോദ്യം എന്ന് പറയാവുന്ന 2 ചോദ്യങ്ങൾ മാത്രമായിരുന്നു ചരിത്രവും അവിടെ നിന്നുള്ള കറണ്ട് അഫേഴ്സിലും ഉണ്ടായിരുന്നത്. ഒരു 2 ചോദ്യങ്ങളാണ് ഒരു ആവറേജ് ലെവലിന് മുകളിൽ പോകുന്ന ചോദ്യങ്ങളായിട്ട് കണക്കാക്കാവുന്ന ചോദ്യങ്ങൾ. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ സമീപകാല തീരം ചോദ്യ പേപ്പറുകളിലും മറ്റു പി എസ് സി പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകളിലൊക്കെ വന്നിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. ഓക്കെ, ദെൻ ഭൂമിശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രതന്ത്ര ശാസ്ത്രം, സമൂഹശാസ്ത്രം ഇങ്ങനെയുള്ള കുറച്ച് ഏരിയകൾ കൊടുത്തിട്ടുണ്ട്. സാമൂഹ്യശാസ്ത്രം എന്നെല്ലാം കൂടെ വരുന്നതാണേ. ഭൂമിശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രതന്ത്ര ശാസ്ത്രം, സമൂഹശാസ്ത്രം, ഇവിടെ നിന്ന് മൊത്തം 5 അവിടെ നിന്നുള്ള കറണ്ട് അഫേഴ്സ് 2, അങ്ങനെ 7 നിങ്ങളുടെ സിലബസിൽ വെയിറ്റേജ് കൊടുത്തിട്ടുള്ളത്. അതും എന്ത് തന്നെ വന്നിട്ടുണ്ട്, 7 തന്നെ വന്നിട്ടുണ്ട്. 5 അവിടെ നിന്ന് വരികയും ചെയ്തു, 2 കറണ്ട് അഫേഴ്സ് വന്നു. 5 അതിൽ വന്നതിൽ ഭൂമിശാസ്ത്രം 2, അതും നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ അല്ലെ, ഭൂമിശാസ്ത്രത്തിൽ നിന്ന് 2
വരും. അത് ഈ 10-ാം ക്ലാസ്സിൽ 7-ാമത്തെ ചാപ്റ്ററിനായിരിക്കും എന്നുള്ള കൃത്യമായിട്ട് നിങ്ങളോട് എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. ആ 2 മാർക്ക് അവിടെ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. സാമ്പത്തിക ശാസ്ത്രം അല്ലെ 10-ാം ക്ലാസ്സിൽ 9-ാമത്തെ ചാപ്റ്റർ ധനകാര്യ സ്ഥാപനങ്ങൾ അവിടെ നിന്ന് വരുന്നു പറഞ്ഞിട്ടുണ്ട്. അതും വന്നിട്ടുണ്ട്. രാഷ്ട്രതന്ത്ര ശാസ്ത്രം അല്ലെ ഏതൊക്കെ ചാപ്റ്റർ, 3 ചാപ്റ്റർ ആണ് പഠിക്കാൻ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവിടെ തന്നെയാണ് വരിക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് 8-ാം ക്ലാസ്സിലെ 4-ാമത്തെ നമ്മുടെ ഗവൺമെന്റ് എന്നുള്ള ചാപ്റ്റർ ആണ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെ നമുക്ക് ഇവിടെ 5 മാർക്കിന് വന്നിട്ടുണ്ട്. 2 കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യവും പിന്നെ ഒഡീഷ അല്ലെ ഉത്കല വിമാനത്താവളമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യവും, അത് രണ്ടും എന്താണ്, ഈ ജോഗ്രഫി റിലേറ്റഡ് ആണല്ലോ. അപ്പം ഈ ഒരു ഏരിയ എന്നുള്ള 2 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളായിരുന്നു അത്. അങ്ങനെ 7 മാർക്ക് അവിടെ വന്നതിൽ ഈസി ചോദ്യങ്ങൾ 2 എണ്ണം, ആവറേജ് 4 ചോദ്യങ്ങളുണ്ട്. എബോ ആവറേജ് ആൻഡ് ടഫ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു ചോദ്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതാണ് ഈ ഒരു മേഖലയിൽ. അപ്പം സോഷ്യൽ സയൻസ് രണ്ടും കൂടെ, അതായത് ചരിത്രവും ഭൂമിശാസ്ത്രം, ഈ എല്ലാ ഏരിയകളും കൂടെ, സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രതന്ത്ര ശാസ്ത്രം എല്ലാം കൂടെ 16 മാർക്കാണ് നമ്മുടെ സിലബസിൽ, സോറി എത്ര 19 മാർക്കാണ് സിലബസിൽ ഉള്ളത് അല്ലെ. ആ 19, 12, 7, 19 മാർക്കാണ്. അത് അങ്ങനെ തന്നെ 19 മാർക്കിന് തന്നെ വന്നിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ച് തന്നെയാണ് ചോദ്യ പേപ്പർ വന്നിരിക്കുന്നത്. ദെൻ ബാക്കി ജനറൽ സയൻസ് അല്ലെങ്കിൽ ബേസിക് സയൻസ് നമുക്ക് 3 കൂടെ, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും കൂടെ 26 മാർക്കാണ്. അവിടെ നിന്നുള്ള 20+6 കറണ്ട് അഫയേഴ്സ് അടക്കം 26 മാർക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ അധികം പേടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാവുമ്പോൾ കറണ്ട് അഫേഴ്സ് അങ്ങ് അവിടത്തേക്ക് കയറിക്കോളും, ഓരോ ഏരിയയിലേക്കും കയറിക്കോളും എന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ ഒരൊറ്റ കറണ്ട് അഫേഴ്സ് വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ നോബൽ സമ്മാനം ചോദിച്ചിട്ടില്ല. അഥവാ കറണ്ട് അഫേഴ്സ് കയറി വന്നിട്ടുണ്ടെങ്കിൽ നോബൽ സമ്മാനത്തിന്റെ ചോദ്യവും ഇവിടെ ഏകദേശം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. കാരണം ഭൗതികശാസ്ത്രം, രസതന്ത്രം, അതേപോലെ തന്നെ എന്താണ് ബയോളജി, അത് ഫിസിയോളജി ആൻഡ് മെഡിസിൻ വിഭാഗം. അപ്പൊ അവിടുന്ന് അതുകൊണ്ട് വരികയാണെങ്കിൽ നോബൽ സമ്മാനം നല്ല സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ കറണ്ട് അഫേഴ്സേ വന്നിട്ടില്ല ഒരു ഏരിയയിലും. കറണ്ട് അഫേഴ്സ് പൂജ്യമാണ് ഭൗതികശാസ്ത്രത്തിൽ. ബാക്കിയുള്ള 9 ചോദ്യങ്ങളും 7+2 കറണ്ട് അഫേഴ്സ് വരാത്തതുകൊണ്ട് അതും കൂടെ എന്തായി, ആ ഒരു ഏരിയ എന്നുള്ള ചോദ്യങ്ങളായി. അങ്ങനെ 9 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഫിസിക്സ് എന്ന് വന്നിട്ടുണ്ട്. അതിൽ 4 ചോദ്യങ്ങൾ വളരെ ഈസിയാണ്, 3 ചോദ്യങ്ങൾ ആവറേജ് ചോദ്യങ്ങളാണ്, ദെൻ കുറച്ച് 2 ഇത്തിരി ടഫ് എന്ന് പറയാവുന്ന 2 ചോദ്യങ്ങൾ അവിടെ ഫിസിക്സ് എന്ന് വന്നതിൽ ഇത്തിരിയോളം ടഫായിരുന്ന 2 ചോദ്യങ്ങളുണ്ട്. ദെൻ കെമിസ്ട്രിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ 9 മാർക്കാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഈ കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ വന്നിട്ടില്ല. 9 ചോദ്യങ്ങളും കെമിസ്ട്രിയും തന്നെ വന്നു. അതിൽ 3 ചോദ്യങ്ങൾ വളരെ ഈസി ആയിരുന്നു, 2 ചോദ്യങ്ങൾ ആവറേജ് ചോദ്യങ്ങളായിരുന്നു, പക്ഷേ 4 ചോദ്യങ്ങൾ നല്ല നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു, കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതായത് സാധാരണ ഞാനൊരു പരീക്ഷ വിശകലനം ചെയ്യുന്നത് ഇവിടെ 2 വിഭാഗക്കാരുണ്ട് കേട്ടോ, 1 സയൻസ് പഠിച്ചവരും സയൻസ് പഠിക്കാത്തവരും, ഇങ്ങനെ 2 വിഭാഗക്കാരുണ്ട്. അപ്പൊ ഏതൊരു കാര്യം ഇവിടെ പറയുമ്പോഴും കോൺട്രാഡിക്ടറി ആയിട്ട് നിങ്ങൾക്ക് തോന്നും, ഇത് എന്നെ സംബന്ധിച്ച് ഇങ്ങനെയല്ലല്ലോ, നേർതിരിച്ചാണ്. അപ്പൊ ഈ 2 വിഭാഗത്തിനും ഇടയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു പരീക്ഷയെ ചിന്തിക്കാൻ. മറ്റ് PSC പരീക്ഷകളിൽ വ്യത്യസ്തമായിട്ട് അങ്ങനെ ഒരു പ്രത്യേകത ഇവിടെ പ്രധാനമായിട്ടുണ്ട്. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരും ഇല്ലാത്തവരും എന്നുള്ളൊരു വിഭജനം എന്നും ഈ ഒരു UPSC പരീക്ഷയിൽ ഉണ്ടാവാറുണ്ട്, അവർക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടാറുണ്ട്. ഓക്കെ, അപ്പോൾ സയൻസ് പഠിക്കാത്തവരെ സംബന്ധിച്ച് ഈ 4 ചോദ്യങ്ങളും കുറച്ച് ബാലികറാമലയാണ്, സയൻസ് പഠിച്ചവരെ സംബന്ധിച്ച് തന്നെ ചിലപ്പോൾ കിട്ടിയില്ല എന്നും വന്നേക്കാം. ഓക്കെ, ദെൻ അടുത്തത് പറയുകയാണെങ്കിൽ ജീവശാസ്ത്രത്തിന്റെ കാര്യം. അവിടെ 8 മാർക്കിനാണ് നിങ്ങൾക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഈ പറയുന്ന 2 മാർക്ക് കറണ്ട് അഫേഴ്സ് വന്നു അല്ലേ. സോറി, ഞാൻ നേരത്തെ പറഞ്ഞതിൽ, അതായത് എന്താണ്, ഹിസ്റ്ററിയിൽ 2 എണ്ണം, അതേപോലെ തന്നെ ജോഗ്രഫി അടക്കമുള്ള ഏരിയകളിൽ 2 എണ്ണം, ദെൻ ഇവിടെ എന്താണ് ബയോളജി എന്നുള്ള ഏരിയയിൽ 2 കറണ്ട് അഫേഴ്സ്. 2 എന്ന് പറയാൻ പറ്റില്ല, 1 പറ്റുള്ളൂ. ഇത് വേണമെങ്കിൽ കറണ്ട് അഫേഴ്സ് ആയിട്ട് ചേർക്കാം. കാരണം ദിനാചരണം, കണ്ടൽ ദിനം അല്ലേ, ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ഒരു ചോദ്യം കറണ്ട് അഫേഴ്സിൽ പെടുത്ത വേണമെങ്കിൽ, കാരണം എന്താ എല്ലാ വർഷവും ആ ദിനാചരണം ഉണ്ടാവും. അത് ആ രീതി തന്നെയാണ് ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത്. പിന്നെ ഇത് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്, കോവിഡ് ഇപ്പോഴും ഇത്തരം പരീക്ഷകളിൽ സബ്ജക്ട് വൈസ് കറണ്ട് അഫേഴ്സ് ചോദിക്കുന്ന പരീക്ഷകളിൽ ഇപ്പോഴും അത് കറണ്ട് അഫേഴ്സ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വാക്സിനുകളെ കുറിച്ചെങ്കിലും പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞതാണ്. ചോദിച്ചിട്ടുണ്ട്, 2 മാർക്ക് ഇവിടെ മൊത്തത്തിൽ, 1 മാർക്ക് കോവിഡും 1 മാർക്ക് കണ്ടൽ ദിനമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ ഇതുകൂടെ പെടുത്തുകയാണെങ്കിൽ കറണ്ട് അഫേഴ്സ് 6 എണ്ണം, ഇത് പെടുത്തുന്നില്ല എങ്കിൽ കറണ്ട് അഫേഴ്സ് 5 എണ്ണം. ആ രീതിയിലാണ് മൊത്തം കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളൂ. മൊത്തത്തിൽ നമുക്ക് 45-ൽ ഒരു 10 ചോദ്യം വരെ കറണ്ട് അഫേഴ്സിനുള്ളതായിരുന്നു വെയിറ്റ് വെച്ച്, പക്ഷേ 6 ചോദ്യങ്ങൾ വരെ മാക്സിമം ഇവിടെ കണക്കാക്കാവുന്നുള്ളൂ. അപ്പോൾ ഇവിടെ 8 ചോദ്യങ്ങളിൽ 2 ചോദ്യം വളരെ ഈസിയാണ്, 2 ചോദ്യം ആവറേജ് ആണ്, പക്ഷേ 4 ചോദ്യങ്ങൾ അത്യാവശ്യം നല്ല നിലവാരം പുലർത്തിയിട്ടുള്ള അബോ ആവറേജ് കാറ്റഗറിയിൽ പെടുത്താവുന്ന അത്യാവശ്യം ടഫ്നെസ് ഉള്ള ചോദ്യങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ പ്രധാനമായിട്ടും വലച്ചിട്ടുണ്ടാവുന്നത് 1 കെമിസ്ട്രിയും 1 ബയോളജിയുമാണ്. ഫിസിക്സിലുള്ള 2 ചോദ്യം ഉണ്ട്. ഓക്കെ, മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സയൻസ് ആണ് മൊത്തത്തിൽ പൊതുവെ വലച്ചിട്ടുണ്ടാവുക, പിന്നെ ഇംഗ്ലീഷ്, മലയാളം എന്നുള്ള ആ ഒരു ഏരിയയിലേക്കുള്ള ഭാഗവുമാണ്. ഒരു സോഷ്യൽ സയൻസ്, ബേസിക് സയൻസിൽ സയൻസ് ആണ് പ്രധാനമായിട്ടും വലച്ച, അതിൽ തന്നെ ജീവശാസ്ത്രവും കെമിസ്ട്രിയുമാണ് വലച്ചിട്ടുണ്ടാവുക. പിന്നെ ഞാൻ നിങ്ങളോടൊരു
കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പരീക്ഷയിൽ 80-ഉം 90-ഉം ഒന്നും കട്ട് ഓഫ് വരില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ ഒതുങ്ങി നിന്ന് ഈ അവസാന ടൈമിലുള്ള റിവിഷൻ നടത്താം എന്ന് നിങ്ങൾക്ക് ഞാൻ അങ്ങനെ അത്രയും ഉറപ്പിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഹയർ സെക്കൻഡറി ചോദ്യം വരും, പക്ഷെ ആ ചോദ്യം നിങ്ങൾ എഴുതിയില്ലെങ്കിലും നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. മറ്റുള്ളതിൽ നന്നായിട്ട് പഠിച്ചാൽ അത് അതേപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഒരു 10-ാം ക്ലാസ്സിന് മുകളിലോട്ടുള്ളതും അല്ലെങ്കിൽ നോൺ SCERT എന്ന് പറയാവുന്ന SCERT ഇല്ലാത്തതുമായിട്ടുള്ള ചോദ്യങ്ങൾ ആകെ 5 ചോദ്യങ്ങളാണ് വന്നത്. ഇതിൽ തന്നെ 3-4 ചോദ്യങ്ങൾ ഹയർ സെക്കൻഡറിയിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അങ്ങനെ മൊത്തം ആകെ 5 ചോദ്യങ്ങൾ മാത്രമാണ് ഈ 45 സോഷ്യൽ സയൻസിൻ്റെയും ബേസിക് സയൻസിൻ്റെയും കറണ്ട് അഫയേഴ്സ് എല്ലാം കൂടെ ആ 45 മാർക്കിൽ 5 മാർക്ക് മാത്രമാണ് SCERTയിൽ ഇല്ലാത്തത് എന്ന് പറയാവുന്ന വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ നെഗ്ലക്ട് ചെയ്തിരുന്നെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഇത് ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു 5 മാർക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ അവിടെ പണിയെടുക്കുന്നത്, ഇവിടെ എടുക്കുന്നത് എത്രയോ മടങ്ങ് പണിയെടുക്കണം നിങ്ങൾ അവിടെ. കാരണം ഹയർ സെക്കൻഡറിയിലെ സയൻസ് ഒന്നും പഠിക്കാൻ പറ്റില്ല. കാരണം മുൻകാലങ്ങളിലൊക്കെ ചോദ്യങ്ങൾ ഹയർ സെക്കൻഡറിയിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള കെമിസ്ട്രിയാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട. അതിനെടുക്കുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഇരട്ടിയിലെ കാര്യങ്ങൾ ഇവിടെ ബാക്കിയുള്ളിടത്തും പഠിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ പലതവണ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതനുസരിച്ചവർക്ക് അതിനെ ഗുണം കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ദൻ മാത്സിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ 15 മാർക്കാണ് നമുക്ക് സിലബസിൽ വെയിറ്റേജ് ഉള്ളത്. അതിൽ 4 മാർക്ക് ഈസി ചോദ്യങ്ങളായിരുന്നു. ഒരു ആവറേജ് ടൈപ്പിൽ വരാവുന്നതാണ് ഒരു 6 ക്വസ്റ്റ്യൻസ്. ദൻ 5 ക്വസ്റ്റ്യൻസ് നമുക്ക് എബോ ആവറേജ് കാറ്റഗറിയിൽ പെടുത്താവുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, ഒരു എബോ ആവറേജ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ നമുക്ക് പെടുത്താവുന്നതാണ് അത്. അതിന് സൈക്കോളജി 20 മാർക്കിനാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. അതിൽ 8 ചോദ്യങ്ങൾ വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ദെൻ ഒരു ആവറേജ് കാറ്റഗറിയിൽ വരുന്നതാണ് 6 ചോദ്യങ്ങൾ. ബാക്കി 6 ചോദ്യങ്ങൾ അത്യാവശ്യം നല്ല നിലവാരമുള്ള ചോദ്യങ്ങളാണ്. ഇവിടെ സൈക്കോളജിയിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളും അല്ലേ ചോദ്യം വന്നിട്ടുണ്ട്. 6 ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ സൈക്കോളജി ഒരു 20 മാർക്കിൻ്റെ ഇതിൽ ഇതാണ് ഏകദേശം ഒരു ഉദ്യോഗാർത്ഥിക്ക്, അതായത് ഈ ഒരു ജോലി നേടാൻ അർഹതയുള്ള ഒരു ശരാശരി ഉദ്യോഗാർത്ഥിക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് മൊത്തം എത്രത്തോളം മാർക്ക് കിട്ടും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അതിനനുസരിച്ചാണ് നമുക്ക് കട്ട് ഓഫ് ഏകദേശം ഒന്ന് പറഞ്ഞു വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിൻ്റെ 10 മാർക്ക് നോക്കുകയാണെങ്കിൽ 3 ചോദ്യങ്ങൾ ഈസിയാണ്. 3 ക്വസ്റ്റ്യൻസ് ഒരു ആവറേജ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. 4 ചോദ്യങ്ങൾ അത്യാവശ്യം നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ഇംഗ്ലീഷിലും മാത്സിലും ഏകദേശം അതേപോലെ തന്നെ അത്യാവശ്യം നിലവാരമുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അതേപോലെയാണ് മലയാളത്തിൻ്റെ കാര്യം അല്ലേ. മലയാളത്തിൽ ഈസി 2, ആവറേജ് 3, എബോ ആവറേജ് ആൻഡ് ടഫ് എന്ന് വിലയിരുത്താവുന്ന രീതിയിൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും അത്യാവശ്യം നിലവാരത്തിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതും, ദെൻ സയൻസിൽ പ്രത്യേകിച്ചും ബയോളജി കെമിസ്ട്രി വിഭാഗത്തിൽ അത്യാവശ്യം നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു എന്നുള്ളതുമാണ് ഈ ഒരു പരീക്ഷയെ നിങ്ങൾക്ക് ടഫായി തോന്നാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. മൊത്തത്തിൽ നോക്കുമ്പോൾ സോഷ്യൽ സയൻസ് മൊത്തം എടുത്തുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു 19 മാർക്കാണ്. അതിൽ 7 ഈസി, 9 ആവറേജ് 3 എന്താണ് എബോ ആവറേജ് ആൻഡ് ടഫ് എന്ന് പറയാവുന്നത്. ബേസിക് സയൻസ് 9 ഈസി, 7 ആവറേജ്, ഒരു 10 എബോ ആവറേജ് ആൻഡ് ടഫ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്താവുന്നത്. ഇവിടെയാണ് കണ്ടോ പ്രശ്നം, കണ്ടോ ഇവിടെയാണ് ഭൂരിഭാഗം ആളുകൾക്കും പ്രശ്നം വന്നിട്ടുണ്ടാവുക. ദെൻ മാത്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 4, 6, 5. ഓക്കെ, ദെൻ സൈക്കോളജിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 6 ക്വസ്റ്റ്യൻസ് എബോ ആവറേജ് പോയി. ദെൻ ഇംഗ്ലീഷ് 3, 3, 4, മലയാളം 5, എബോ ആവറേജ് കാറ്റഗറി പോയിട്ടുണ്ട്. അങ്ങനെ മൊത്തം നോക്കുകയാണെങ്കിൽ 33 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ ആണ്. ദെൻ പിന്നെ വരുന്ന ഒരു 34 ചോദ്യങ്ങൾ ആവറേജ് നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ്. പിന്നെ വരുന്ന 33 ചോദ്യങ്ങൾ അത്യാവശ്യം നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങളുമാണ്. ഇതാണ് ഈ ഒരു ചോദ്യ പേപ്പറിനെ ഒരു ഞാൻ ഈ പറഞ്ഞ ഉദ്യോഗാർത്ഥി എൻ്റെ കണ്ണിലല്ല, എൻ്റെ കണ്ണിലൂടെ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ഒരു വ്യക്തിയുടെ കണ്ണിലൂടെ അല്ല, ഒരു ഈ പറയുന്ന ഇത് ഈ ഒരു പരീക്ഷ എഴുതി റാങ്ക് നേടി ജോലി നേടാൻ പ്രാപ്തയായിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയുടെ ഒരു ശരാശരി, അല്ലാതെ വലിയ ഒരു ഭയങ്കര ബുദ്ധിമാനായിട്ടുള്ള അല്ലെങ്കിൽ അത്ര ഐക്യു വളരെ ഇല്ലാത്തതായിട്ടുള്ള അല്ല ഒരു ആവറേജ് ഉദ്യോഗാർത്ഥികൾ പരീക്ഷ നേടാറുണ്ടല്ലോ, അങ്ങനെയുള്ള ഒരു ഉദ്യോഗാർത്ഥി നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അയാൾക്ക് നേടാൻ പറ്റുന്ന പ്രധാനമായിട്ട് നേടാൻ പറ്റുന്ന മാർക്കാണ് ഈ 33, 34. അപ്പം പ്ലസ് അപ്പം ഇത്രയായി 67 മാർക്ക്. ഈ ഒരു 67 മാർക്ക് ഈ ഒരു ഉദ്യോഗാർത്ഥിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയാൽ കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് 67 കിട്ടിയില്ലല്ലോ, എനിക്ക് 60 പോയില്ലേ. ഞാൻ പറഞ്ഞ എന്താ, നിങ്ങൾ ജോലി നേടാൻ പ്രാപ്തയാണ്. പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, റിവിഷൻ ചെയ്തിട്ടുണ്ട്, യഥാർത്ഥ പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്, പക്ഷെ അത് പെർഫോമൻസിൽ നടന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങൾക്ക് നല്ലൊരു ദിവസമായിരുന്നു, നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും പറ്റിയിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് നിങ്ങൾക്ക് 67 അവിടെ എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ചിലപ്പോൾ 5-ഓ 10-ഓ ഒക്കെ കുറവായിരിക്കും. അത് എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞു തന്നിട്ടുള്ളതാണ്, പരീക്ഷയിൽ ആ 1.5 മണിക്കൂർ എന്ന് പറയുന്നത് നിർണായകമാണ്. ആ സമയം നമ്മൾ യാതൊരു മാനസിക സമ്മർദ്ദമില്ലാതെ നമ്മുടെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു മെൻറ്റാലിറ്റിയിലാണെങ്കിൽ നമുക്ക് മാക്സിമം പെർഫോം ചെയ്ത് നമ്മൾ പഠിച്ചതിൻ്റെ മുഴുവൻ ഫലം അവിടെ കാണിക്കാൻ പറ്റുള്ളൂ. അത് പലർക്കും പറ്റാറില്ല. അതിനുവേണ്ടിയുള്ള ട്രെയിനിങ് ആണ് നമ്മൾ എല്ലാ ബാച്ചുകളിലും ഈ പരീക്ഷയുടെ അടുപ്പിച്ചൊക്കെ കൊടുക്കുന്നത്.
അപ്പോൾ അതൊക്കെ ചെയ്ത ഒരാൾക്ക് ഈ പറഞ്ഞ മാർക്കിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഇത് എത്തിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ ഈ പറഞ്ഞ പോലെയാണ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവുക. ഓക്കെ, ഇനി LPSC ഉണ്ടെങ്കിൽ അതിൽ നന്നായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം ഓരോ ജില്ലയിലെയും കട്ട് ഓഫ് എന്താവും എന്നുള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റേണ്ടതാണ് എന്ത് പറ്റിയാൽ, ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പെർഫോമൻസ് ചെയ്യാൻ പറ്റിയാൽ. പിന്നെ സ്വാഭാവികമായിട്ടും പരീക്ഷാ ഹാളിലെ മാനസിക പരീക്ഷാ ഹാളിലെ സമ്മർദ്ദം, പിന്നെ മറ്റ് ജനറൽ PSC പരീക്ഷ ചെയ്യുന്നവരെ കുറിച്ച് ഉള്ളതല്ലാത്തൊരു ടെൻഷൻ നിങ്ങൾക്കുണ്ട്. ജനറൽ PSC ചെയ്യുന്നവർ ഒന്നും അല്ലെങ്കിൽ അടുത്തത് അടുത്തത് അല്ലെങ്കിൽ അടുത്തത് എന്നുള്ള ഒരു ചിന്താഗതിയിലായിരിക്കും അവൻ അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച്, നിങ്ങളുടെ ഭൂരിഭാഗത്തിനെയും സംബന്ധിച്ച് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് ശ്രമിക്കുന്നു, ഇനി അടുത്ത തവണ ഇത് വരുമ്പോഴാണ് ശ്രമിക്കുന്നത്, അതിനിടയിൽ മറ്റു PSC കൾ നോക്കാത്തവരായിരിക്കും വലിയൊരു ശതമാനം. അതേസമയം വലിയൊരു ശതമാനം എന്തുണ്ട് താനും LDC വേണ്ടി നോക്കുന്നവരുണ്ട് താനും. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന മിടുക്കന്മാരെന്ത് ചെയ്യും, ഇവിടെ കട്ട് ഓഫ് ഉയർത്തുന്നതിൽ പങ്കുവഹിക്കും എന്നുള്ളൊരു സംഭവം അവിടെ കിടക്കുന്നുണ്ട്. അതായത് LDCP ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളത് കൊണ്ട്, അതിനുവേണ്ടി നന്നായിട്ട് തയ്യാറെടുക്കുന്ന ആളുകളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന ഇവിടെയുള്ള കട്ട് ഓഫിൽ ചെറിയ വർധനം ഉണ്ടാവാനുള്ള കുറേ സാധ്യതകളുണ്ട്. എന്തുകൊണ്ട് ഞാൻ ഈ പറയുന്ന കട്ട് ഓഫ് ഏകദേശം ഇത്രത്തോളം പറയുന്നു എന്നുള്ളതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ സിലബസ് അല്ലെ, ഈ സിലബസ് പറഞ്ഞതിന് ശേഷം, ഈ ഒരു സിലബസ് വന്നതിന് ശേഷം ഒരു 5 എക്സാമുകൾ, NCA എക്സാമുകൾ, SR എക്സാമുകൾ, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നോൺ കാൻഡിഡേറ്റ് അവൈലബിൾ NCA, അങ്ങനെയുള്ള എക്സാമുകൾ നടന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നന്നായി വിശകലനം ചെയ്ത് നമ്മൾ ബാച്ചുകളിലൊക്കെ കുട്ടിയെ കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നന്നായിട്ട് വിശകലനം ചെയ്ത് ഇതൊക്കെ അറ്റൻഡ് ചെയ്ത് ഈ രീതിയിൽ പഠിച്ചു പോയ ആളുകൾ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ നല്ല മത്സരം ഉണ്ടാവും. അത് എന്ത് ചെയ്യും, കട്ട് ഓഫ് ഉയർത്തുന്ന ഒരു ഘടകമാണ്. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് എന്നും ബേസിക് സയൻസ് എന്നും ഒരു ആളുകളെ ചൊറയ്ക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സമയം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഇല്ലായിരുന്നു എന്നുള്ളത് മറ്റൊരു ഘടകമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അവിടെ സൈക്കോളജിയിൽ 6 മലയാളത്തിൽ 1 എന്നുള്ള രീതിയിൽ മാത്രമാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളൂ. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു പേടി എന്ന് പറയുന്നത്, അതായത് സീസണൽ ഉദ്യോഗാർത്ഥികൾക്ക്, സ്ഥിരമായി PSC നോക്കുന്നവരെ സംബന്ധിച്ച് അവർ കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ടാവും. ഒരു സീസണൽ PSC ഉദ്യോഗാർത്ഥിക്ക് അല്ലെങ്കിൽ LP അല്ലെങ്കിൽ UP അല്ലെങ്കിൽ HSA പരീക്ഷകൾ ഇത് മാത്രം നോക്കുന്ന ഒരു വിഭാഗത്തിന് ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ അതൊരു പേടി സ്വപ്നമായിരിക്കും. ഇവിടെ ഈ 10 ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു പേടി, ആ 10 എന്തൊക്കെ വരും എന്നുള്ള പേടി, ആ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അതേസമയം ഇവിടെ 10 വന്നില്ലതാനും 6 വന്നുള്ളതാനും അതൊക്കെയാണെങ്കിൽ നമ്മളൊക്കെ പറഞ്ഞ ഏരിയകളാണ് താനും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു മത്സരം കൂടാൻ സാധ്യതയുണ്ട്. അതായത് അതും കട്ട് ഓഫ് ഉയർത്തുന്ന ഒരു ഘടകമാണ്. അവിടെ നന്നായിട്ട് ഇവരെ പേടിപ്പിച്ചില്ല എന്നുള്ള ഘടകം, കറണ്ട് അഫേഴ്സ് ബുദ്ധിമുട്ടിച്ചില്ല, കാര്യമായി ബുദ്ധിമുട്ടിച്ചില്ല എന്നുള്ളൊരു സംഭവം, കാരണം മാർക്കിന് കുറവേ വന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. അതൊരു ഘടകം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, LDC പരീക്ഷയ്ക്ക് നന്നായിട്ട് തയ്യാറെടുക്കുന്ന ആളുകൾ ഇതിൽ ചെറിയൊരു ശതമാനമെങ്കിലും ഉണ്ടാവും. അപ്പം LDC അടുത്തുള്ളത് കൊണ്ട് അതിനും കൂടി നോക്കിയിട്ട് നന്നായി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് ഇവിടെ കുറച്ചുകൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ അവർക്ക് പറ്റും എന്നുള്ളൊരു ഘടകം. പിന്നെ മറ്റൊരു പ്രധാന ഘടകം, പലരും ചിന്തിക്കാത്തൊരു ഘടകമുണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞിട്ട് ഇനി എന്നെ ഏറെ കേട്ടാണ് നിൽക്കണ്ട. അടുത്ത ഇലക്ഷൻ അല്ലെ, 2026 ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഏതൊരു ഇലക്ഷൻ കാലഘട്ടത്തിലും ലിസ്റ്റിൻ്റെ വലുപ്പം കുറച്ച് കുറവാക്കിയിടാൻ ശ്രമിക്കും ബുദ്ധിയുള്ളവർ. കാരണം എന്താ, ഇത് വലിയ ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ നിയമനം കിട്ടിയില്ല, ഇത്ര ശതമാനം മാത്രമേ നിയമനമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സമയത്തുണ്ടാവുന്ന ന്യൂസ് ആ സമയത്ത് അതാത് സമയങ്ങളിൽ ഭരിക്കുന്ന, അതായത് ഗവൺമെൻറ് ആയാലും LDF ആയാലും UDF ആയാലും ഇനി ഏത് ഗവൺമെൻറ് ഇവിടെ ആര് ഭരിച്ചു കഴിഞ്ഞാലും ആ സമയത്ത് അവരെ ബുദ്ധിമുട്ടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആവശ്യമായ ആളുകളുടെ എണ്ണം എന്നുള്ള രീതിയിലേക്ക് എണ്ണം കുറയ്ക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടൊക്കെയാണ് കട്ട് ഓഫ് മാർക്ക് കൂടാനുള്ള സാധ്യത വരുന്നത്. അതായത് ആളുകളുടെ എണ്ണം കൂടിയിട്ട്, അപേക്ഷകരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടുമാണ് ഞാൻ കട്ട് ഓഫിൽ ഒരു വർധനവ് വരുത്തിയിട്ടുള്ളത്. ഇത് കുറയണം എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. എല്ലായിടത്തും ഞാൻ ഈ പറഞ്ഞതിൻ്റെ റേഞ്ചിനേക്കാൾ താഴേക്ക് വരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം പേഴ്സണലി എൻ്റെ ഗോൾഡ് ബാച്ചിലെ എത്രയോ ഉദ്യോഗാർത്ഥികളുണ്ട്, അല്ലാതെ നിങ്ങൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഗുണമാകുന്ന രീതിയിൽ കട്ട് ഓഫ് മാർക്ക് കുറയണമെന്നും നിങ്ങളൊക്കെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ചിന്തയും അതാണ്, എൻ്റെ പ്രതീക്ഷയും അതാണ്. പക്ഷേ യഥാർത്ഥത്തിലുള്ള വസ്തുത ഒന്ന് പറയുന്നു എന്നുള്ളതാണ് എൻ്റെ ചിന്ത. എൻ്റെ യഥാർത്ഥ ആസ് എ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനം ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം പറയുകയാണ് ഇവിടെ. ഒരു നിങ്ങളുടെ ഒരു മെൻറ്റർ എന്നുള്ള രീതിയിൽ, നിങ്ങളുടെ ഒരു ട്രെയിനർ എന്നുള്ള രീതിയിൽ, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എൻ്റെ ആഗ്രഹം ഇതിലും കുറയണമെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്, അതായത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് വിപരീതമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെയൊക്കെ ആണെങ്കിലും മാനസിക സമ്മർദ്ദങ്ങൾ കൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ ഞാൻ ഈ പറഞ്ഞ വിഭാഗത്തിനൊക്കെ മാർക്ക് പലർക്കും കുറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് വെക്കാം. രണ്ടാമത്തത്, ലിസ്റ്റ് വലുതാക്കിയിടും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് വെക്കാം അല്ലേ, കൂടുതൽ ആളുകൾ ഉൾക്കൊള്ളിക്കും എന്നുള്ളൊരു പ്രതീക്ഷ വെക്കാം. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ആളുകൾ ഉൾക്കൊള്ളിക്കുകയാണെങ്കിലും കട്ട് ഓഫ് ഇതിലും കുറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാനിപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ആളുകളുടെ എണ്ണം ഇത്തിരി കുറയ്ക്കും എന്നുള്ള ആ ഒരു ചിന്താഗതിക്ക് പുറത്തു കൂടിയാണ്. ഏകദേശം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് കട്ട് ഓഫ് വീണ്ടും കുറയും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഞാനിതാ
ഈ നാല് ജില്ലകൾ ഒരു കാറ്റഗറി ആക്കിയിട്ടാണ് ഏകദേശം കട്ട് ഓഫ് പറയുന്നത്. തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ഇവിടെ ഏകദേശം 65-70 ഇടയിലുള്ള ഒരു കട്ട് ഓഫ് വരാൻ സാധ്യത എന്നുള്ളതാണ് ഉദ്ദേശം. കാരണം ഏറ്റവും മത്സരം കൂടിയ ജില്ലകളാണ്, കഴിഞ്ഞ പ്രാവശ്യവും കട്ട് ഓഫ് കൂടിയ ജില്ലകളാണ്. അതുകൊണ്ട് ഒരു 65 മുതൽ 70 വരെ, 70 എന്നൊക്കെ പറയുന്നത് മാക്സിമം ആണ് കേട്ടോ, അന്ന് വരാനുള്ള സാധ്യത ഇല്ല. ഞാൻ ആ ഒരു റേഞ്ച് ഇട്ടതാണ്, 65-70 എന്നുള്ള ആ ഒരു റേഞ്ച്. അത് 65 വരട്ടെ, അതിനും താഴേക്ക് എല്ലാത്തിലും ഒരു 5 വീതം കുറയട്ടെ എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. ഞാൻ പ്രത്യേകം വീണ്ടും വീണ്ടും എടുത്ത് പറയാണ്. പിന്നെ ഞാൻ എപ്പോഴും തോന്നൽ അതേപോലെ ഇടാനുള്ള കാരണം എന്ന് പറയുന്നത്, ഒരാളും കൂടുതൽ പ്രതീക്ഷ കിട്ടി, അമിത പ്രതീക്ഷ കിട്ടിയിട്ട് നിങ്ങളുടെ അടുത്ത ശ്രമത്തെ അത് തടയാൻ പാടില്ല. ഇതെനിക്ക് കിട്ടുമല്ലോ കിട്ടുമല്ലോ എന്ന് വിചാരിക്കും തോറും നമ്മൾ അടുത്ത നമ്മുടെ ശ്രമത്തെ, നമ്മൾ അവിടെ നമ്മുടെ കഴിവിനെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാത്തൊരവസ്ഥ വരും. ആ എല്ലി ഇപ്പൊ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ കട്ട് ഓഫ് 5 ഒക്കെ വരുള്ളൂ, നിങ്ങൾക്ക് ഒരു 65 മാർക്ക് ഉണ്ട്, അപ്പൊ കിട്ടും നിങ്ങൾ ഉറപ്പിച്ച്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യില്ല, LDCക്ക് നിങ്ങൾ കാര്യമായിട്ട് നോക്കില്ല. ഇനി അഥവാ ഇതിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പിന്നെ എന്നെ ശപിക്കും അല്ലെ, നിങ്ങൾക്ക് ആ ഒരു അവസ്ഥയാണ് വരിക. അതുകൊണ്ട് തന്നെ അമിത പ്രതീക്ഷ കൊടുക്കരുത് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഒരു കാര്യം. പിന്നെ എന്ത് തന്നെയായാലും ഒരു ഉദ്യോഗാർത്ഥി ആ രീതിയിലാണ് ചിന്തിക്കുക, നമ്മൾ ഇതിനെ ഇറങ്ങി തിരിച്ചാൽ നമ്മൾ ലിസ്റ്റിൽ വന്ന അഡ്വൈസ് കിട്ടുന്നവരെ നിങ്ങളുടെ ആ ഒരു അങ്ങ് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ എത്തിയ ലെവല് അത് അങ്ങോളം കൊണ്ടുപോകുക, നിങ്ങൾക്ക് ഇനിയുള്ള മറ്റു പരീക്ഷകൾക്ക് വേണ്ടിയും അതേ രീതിയിൽ പഠിച്ചു പോകുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഒരു 65-70 റേഞ്ച്, അതിൽ തന്നെ ഇതിൻ്റെ താഴെ അറ്റത്താവാനാണ് സാധ്യത എന്ന് നമുക്ക് വിചാരിക്കാം. ദെൻ കൊല്ലം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കാസർഗോഡ് ഈ ജില്ലകളിൽ ഒരു 60 മുതൽ 66 വരെയുള്ള ഒരു റേഞ്ച് നമുക്ക് ഏകദേശം കണക്കാക്കാം. 60 മുതൽ 66, അതും ഈ പറഞ്ഞ ഈ അറ്റത്ത് കിട്ടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, അതിന് താഴോട്ട് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ വെച്ച് എൻ്റെ ഈ ചിന്തകൾ പ്രകാരം ലിസ്റ്റിൻ്റെ വലുപ്പം ഒത്തിരി കുറയ്ക്കും എന്നുള്ള ചിന്തകൾ പ്രകാരം ഉണ്ടാക്കിയതാണ്. ദെൻ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം. ഓക്കെ, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ഈ മൂന്ന് ജില്ലകൾ ഒരു 55-60 റേഞ്ചിൽ നമുക്ക് നോക്കാം. ഒരു 55 മുതൽ 60 വരെ മാർക്കിൻ്റെ റേഞ്ചിൽ ഉണ്ടാവാനാണ് സാധ്യത. ഓക്കെ, ദെൻ ഇടുക്കി, വയനാട് 50 മുതൽ 55 വരെ റേഞ്ച്, ഒരു 50-55 ആ റേഞ്ചിൽ നമുക്ക് വിചാരിക്കാം. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു തോന്നൽ, ഇത് എൻ്റെ മാത്രം തോന്നലാണ്, എൻ്റെ മാത്രം എൻ്റെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയത് കൊണ്ട് നിങ്ങളുടെയൊക്കെ ഏകദേശം നിലവാരത്തെക്കുറിച്ചും ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ടും കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കിയത് കൊണ്ടും അതനുസരിച്ചുള്ള ബ്ലൂ പ്രിൻ്റ് നിങ്ങൾക്ക് തന്നതുകൊണ്ടും ഓരോ പരീക്ഷകളെ കൃത്യമായിട്ട് വിലയിരുത്തുന്നതുകൊണ്ടൊക്കെയുള്ള എൻ്റെ തോന്നലുകൾ മാത്രമാണ് ശരിയാവാം തെറ്റാവാം. ഇത് ശരിയായാലും നിങ്ങളുടെ പൂച്ചെണ്ടും പൂമാലയും എനിക്ക് വേണ്ട, നിങ്ങളുടെ കല്ലേറ് ഞാനിത് മൈൻഡ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എന്നോട് കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ചോദിച്ച എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. എന്തായാലും ഇതിലൊന്നും അല്ല കാര്യം, ഇനിയുള്ളത് LPST ഉള്ളവർ അത് പഠിക്കുക എന്നുള്ളതും, മറ്റ് PSC പരീക്ഷകൾ LDC പോലെയുള്ള ഏതെങ്കിലുമൊക്കെ പരീക്ഷകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നന്നായി പഠിക്കുക, HSST പോലെയുള്ള പരീക്ഷകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നന്നായി പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് എവിടെ വരെ എത്തിയിട്ടുണ്ടോ അത് നമ്മളെ കയ്യിൽ വെച്ചിട്ട് അതിൻ്റെ മേലോട്ടേ കുതിച്ച് കയറാനാണ് ഇനി ശ്രമിക്കേണ്ടത്. അല്ലാതെ ഇത് അവിടെ തീർന്ന് ഇനി അവിടെ കിടക്കട്ടെ, ഇനി ഏതെങ്കിലും നോട്ടിഫിക്കേഷൻ വരട്ടെ അപ്പം നോക്കാം എന്ന് വിചാരിച്ച അന്നും ഗതി ഇത് തന്നെയാവും. അതുകൊണ്ട് അതല്ല നമുക്ക് വേണ്ടത്. ഈ ഒരു ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അത് തുടർന്ന് കൊണ്ടുപോവുക എന്നുള്ളതാണ്, ഇത് അങ്ങോട്ടേക്ക് തുടർന്ന് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളവരാണ് എന്നും PSC എഴുതി ജയിക്കുന്നത്. അല്ലാതെ സീസണൽ ഉദ്യോഗാർത്ഥികളൊന്നും PSC നേടാറില്ല. നമ്മൾ ഇതിനായിട്ട് കഠിനമായി പരിശ്രമിക്കുക എന്നുള്ളതാണ് ആ ദീർഘകാലം മുന്നോട്ടേക്ക് പോകാൻ പറ്റുക. അങ്ങനെ പോയാൽ നിങ്ങൾക്കും വിജയം സുനിശ്ചിതമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മാർക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ പറഞ്ഞതിലും കട്ട് ഓഫ് കുറയട്ടെ എന്നും നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്നും ആഗ്രഹിച്ചുകൊണ്ട് ബൈ.